Explore Cook and Taste in the video. Swagadha. In the number chain, the marble cake, the zebra cake, and the Kaparnavanga or cake in the recipe. Upon Namaka, the ingredient I are coming. Okay. ആദ്യമായിട്ട് ഇതിലേക്ക് അര കപ്പ് തൈര് ഒരുപാട് പുളിച്ച തൈര് എടുക്കരുത് അതേപോലെ അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് ഓയിലാണ് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര കപ്പ് പഞ്ചസാര ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് അതേപോലെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഇച്ചിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കുന്നത് നമുക്ക് ഇനി ഇതൊന്ന് ലൂസ് ആക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്നുകൂടെ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ട് ഞാൻ പറയാം ഇത് എത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഇതിലേക്ക് ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ നമ്മളുടെ മാർബിൾ കേക്ക് രണ്ട് കളറിലല്ലേ ഇരിക്കുന്നത് ഇപ്പൊ വൈറ്റ് കളറിലുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് ചോക്ലേറ്റ് കളറിലുള്ളതൂടെ തയ്യാറാക്കി എടുക്കാം ആദ്യമായിട്ട് അര കപ്പ് തൈര് കാൽ കപ്പ് ഓയിൽ അര കപ്പ് പഞ്ചസാര അതേപോലെ തന്നെ അര ടീസ്പൂൺ വാനില എസൻസ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് കൊക്കോ പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വരുവാണെങ്കിൽ മുമ്പേ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് പാൽ ഒഴിച്ചൊന്നുകൂടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്ക് മോൾഡിൽ ഞാൻ അല്പം ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇപ്പൊ ഇതിലേക്ക് ബാറ്റർ ഓരോന്നായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ വൈറ്റ് കളറിലെ ബാറ്റർ ആണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ചോക്ലേറ്റ് കളറില് വീണ്ടും വൈറ്റ് കളറ് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ബാറ്റർ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മോൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് നടുക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണേ ഞാനിപ്പോൾ ഇച്ചിരി സൈഡിലായി പോയി ഞാൻ ഒഴിച്ചത് ഇപ്പൊ ഞാൻ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടൂപ്പിക്ക് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം
ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഇടാം. ഇപ്പോൾ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന പാൻ ആണ്. ഈ പിന്നിലേക്ക് നമുക്ക് മോൾഡ് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പ് പൊടി ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇതിന് മുകളിലേക്ക് നമുക്ക് മോൾഡ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് റെഡി ആയോന്നൊന്ന് നോക്കാം. നന്നായിട്ട് തുറന്നിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. കണ്ട് ഇപ്പോൾ ഇതിൽ ഒന്നും തന്നെ ഒട്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവമായിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഈ മാർബിൾ കേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം.